മൈക്രോപ്രോസർ ലെക്ചർ സീരീസിൽ ഓൾറെഡി നമ്മൾ 29 ലെസൺസ് പഠിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു നെക്സ്റ്റ് സീരീസ് ഓഫ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് മൈക്രോ കൺട്രോളർ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മൈക്രോപ്രോസർ, മൈക്രോ കൺട്രോളർ ഡിഫറൻസ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ മൈക്രോപ്രോസർ എന്ന് വെച്ചാൽ അതിനുള്ളിൽ എന്താണ്, ജസ്റ്റ് എ പ്രോസസർ. നമ്മൾ ഓൾറെഡി മൈക്രോപ്രോസറിന്റെ ആർക്കിടെക്ചർ പഠിച്ചിട്ടുണ്ട്. അതിലെന്തൊക്കെയുണ്ട്, ALU ഉണ്ടാവും, രജിസ്റ്റേഴ്സ് ഉണ്ടാവും, ഒരു കൺട്രോൾ സെക്ഷൻ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ മൈക്രോപ്രോസറിന്റെ ആർക്കിടെക്ചറിൽ. ബാക്കിയെല്ലാം ഇപ്പൊ ഇന്ററപ്റ്റ് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ, ടൈം വർക്ക് കൗണ്ടർ, ഇൻപുട്ട് പോർട്ട് ഔട്ട്പുട്ട് പോർട്ട്, ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫറെന്റ് ഡിഫറെന്റ് ഇന്റർഫേസിംഗ് IC ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി 8255 IC പഠിച്ചു. അതെന്താണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്ന IC ആണ്. അതിനുവേണ്ടി മൈക്രോപ്രോസറിലേക്ക് ഇന്റർഫേസ് ചെയ്തിരിക്കുന്നത്, എക്സ്റ്റേണലി കണക്ട് ചെയ്തിരിക്കുന്ന IC ആണ് 8255. ഇന്റർഫേസ് ചെയ്യാൻ മൈസ് എന്താണ്, എക്സ്റ്റേണലി കണക്ട് ചെയ്യുക. സോ ഇതൊരു മൈക്രോപ്രോസർ ആണെങ്കിൽ ഇറ്റ് നീഡ് സം അതർ IC, കുറെ ഇന്റർഫേസിംഗ് IC ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ IC ആണ് എന്ത് ചെയ്യുക, സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷന്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ടൈമർ കൗണ്ടർ ഫംഗ്ഷൻ, ഇന്ററപ്റ്റ്, ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഈ IC ആണ്. സിമിലർലി മെമ്മറിയും മൈക്രോപ്രോസറിന് എക്സ്റ്റേണലി ഇന്റർഫേസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതാണ് മൈക്രോ പ്രോസർ. ബട്ട് ഇൻ മൈക്രോ കൺട്രോളർ ആ വിത്തിൻ ആ IC തന്നെ ഇതെല്ലാം ഇൻബിൽറ്റ് ആയിട്ടുണ്ടാവും. അതിൽ റാം ഉണ്ടാവും, റോം ഉണ്ടാവും, അതുപോലെ ഈ സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ, ടൈമർ കൗണ്ടർ, ഇന്ററപ്റ്റ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ, അതിനുവേണ്ടിയുള്ള എല്ലാ റിലേറ്റഡ് രജിസ്റ്റേഴ്സും കാര്യങ്ങളും എല്ലാം ആ മൈക്രോ കൺട്രോളറിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഇതിൽ മൈക്രോ പ്രോസറിന്റെ കേസിൽ ബാക്കിയുള്ള ഓപ്പറേഷൻ എന്താണ്, സം ഇന്റർഫേസിംഗ് ICs ആർ എക്സ്റ്റേണലി കണക്ടഡ് ടു മൈക്രോ പ്രോസർ. മൈക്രോ കൺട്രോളർ എന്താണ്, എല്ലാ ഓപ്പറേഷൻസിനും വേണ്ട റിലേറ്റഡ് എല്ലാ ഫംഗ്ഷൻസും എന്തായിരിക്കും, മൈക്രോ കൺട്രോളറിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, വിത്തിൻ മൈക്രോ കൺട്രോളർ ആയിരിക്കും. അതുപോലെ മെമ്മറിയും അതിൽ തന്നെ ആയിരിക്കും. മൈക്രോ കൺട്രോളറിന്റെ ആ സിംഗിൾ ICയുടെ ഉള്ളിൽ തന്നെ റാമും റോമും എല്ലാം ഉണ്ടാവും. ഇതാണ് മൈക്രോ പ്രോസർ, മൈക്രോ കൺട്രോളർ ഡിഫറൻസ്. മൈക്രോ പ്രോസർ നമ്മൾ ഓൾറെഡി 8085 ആണ് പഠിച്ചത്. അത് എത്ര ബിറ്റ് ആയിരുന്നു പ്രോസർ, 8 ബിറ്റ് ആണ്. അതുപോലെ തന്നെ 8086 പ്രോസർ ഉണ്ട്, അത് 16 ബിറ്റ് പ്രോസർ ആണ്. അത് ജസ്റ്റ് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്താണ്. അപ്പൊ അതിൽ 16 ബിറ്റ് ഡേറ്റ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അതിലെ അഡ്രസ് ലൈൻസ് 20 ബിറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്നും അപ്ഡേറ്റ് ചെയ്ത് ഓരോ പ്രോസർ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ പ്രോസറിന്റെയും അഡ്രസ്സിംഗ് മോഡ്സ്, ഇൻസ്ട്രക്ഷൻ സെറ്റ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ഓരോ പ്രോസറിന്റെയും ഇൻസ്ട്രക്ഷൻ സെറ്റ് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ 8085 കുറെ ഇൻസ്ട്രക്ഷൻ പഠിച്ചു, അതിന്റെ പ്രോഗ്രാം പഠിച്ചു. പക്ഷെ 8086 സെയിം പ്രോഗ്രാം വർക്ക് ചെയ്യില്ല. 8086 അതിൻ്റെതായിട്ടുള്ള പ്രീ ഡിഫൈൻഡ് അനദർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഓരോ പ്രോസസ്സറും ഉണ്ടാവും. ബട്ട് ബേസിക് ഫങ്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഇത് തന്നെയൊക്കെ ആയിരിക്കും. ബട്ട് അതിന്റെ സൈസിൽ ഡിഫറൻസ് ഉണ്ടാവും, എക്സ്ട്രാ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവും. അങ്ങനെ ഓരോന്നും അപ്ഗ്രേഡ് ചെയ്ത് വരുമ്പോൾ മെമ്മറിയിൽ ഡിഫറൻസ് ഉണ്ടാവും, മെമ്മറി സൈസിൽ. ഇതൊക്കെയാണ് ഡിഫറൻസ്. എക്സ്റ്റേണലി കണക്ട് ചെയ്യാവുന്ന മെമ്മറിയുടെ മാക്സിമം സൈസിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇതാണ് മൈക്രോ പ്രോസർ. ബട്ട് ഈ മൈക്രോ കൺട്രോളർ എന്താണ്, മൈക്രോ കൺട്രോളർ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു IC ആണ്, 8051. അതൊരു 8 ബിറ്റ് IC ആണ്. എന്ത്, 8051. സോ 8051 ഇസ് എന്താണ്, 8 ബിറ്റ് മൈക്രോ കൺട്രോളർ ആണ്. നമുക്ക് അതിന്റെ ആർക്കിടെക്ചർ പഠിക്കണം. നമുക്ക് ആദ്യം അതിന്റെ ഓരോരോ സെക്ഷൻ ആയിട്ട് പഠിക്കാം. ആദ്യം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിലെ രജിസ്റ്റർ ഓർഗനൈസേഷൻ ആണ്. ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണ് 8051 ഉള്ളതെന്നാണ് ഇന്നത്തെ ക്ലാസ്. മൈക്രോ കൺട്രോളറിന്റെ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് IC ആണ് പ്രോഗ്രാം കൗണ്ടർ ആൻഡ് ഡേറ്റ പോയിന്റ്. അതിൽ പ്രോഗ്രാം കൗണ്ടർ നമ്മൾ 8085 ഉണ്ടായിരുന്നു, അതേ സെയിം ഫംഗ്ഷൻ തന്നെയാണ്. പ്രോഗ്രാം കൗണ്ടറിൽ എന്തായിരിക്കും ഉണ്ടാവുക, നെക്സ്റ്റ് ഫെച്ച് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ എന്താണോ അതിന്റെ അഡ്രസ് ലൊക്കേഷൻ ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. സോ പ്രോഗ്രാം കൗണ്ടറിൽ എന്താ, നമുക്ക് ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം മെമ്മറിയിൽ സ്റ്റോർ ചെയ്താൽ ഓരോ ഇൻസ്ട്രക്ഷനും 1 ബൈ 1 ആയിട്ടാണ് ഫെച്ച് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ ഏത് ലൊക്കേഷനാണ് ഉള്ളത്, ആ ലൊക്കേഷന്റെ അഡ്രസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. സോ ഇറ്റ് സ്റ്റോർ ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച് ഫ്രം മെമ്മറി. അപ്പൊ ഈ പ്രോഗ്രാം കൗണ്ടറും പിന്നെ അടുത്ത് നമുക്ക് പുതുതായിട്ട് പഠിക്കാനുള്ള എന്താണ്, ഡേറ്റ പോയിന്റർ. ഇത് രണ്ടും 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. അപ്പൊ 8051 നമ്മൾ ഓൾറെഡി പറഞ്ഞു 8 ബിറ്റ് മൈക്രോ കൺട്രോളർ ആണ്. ഇതിലെ ബാക്കി എല്ലാ രജിസ്റ്റേഴ്സും 8 ബിറ്റ് ആയിരിക്കും, എക്സെപ്റ്റ് DS2. ഇത് രണ്ടും എന്തായിരിക്കും, 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആയിരിക്കും. കാരണം ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് മെമ്മറി അഡ്രസ് സ്റ്റോർ ചെയ്യാനാണ്. മെമ്മറി അഡ്രസ് ഇവിടെ എത്രയാണ്, 16 ബിറ്റ് തന്നെയാണ്. 8051 ഒരു മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് എന്തായിരിക്കും, 16 ബിറ്റ് ആയിരിക്കും. അപ്പൊ ഒരു ലൊക്കേഷൻ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, 16 ബിറ്റ് രജിസ്റ്റേഴ്സ് വേണം. അതിന് യൂസ് ചെയ്യുന്ന രണ്ട് രജിസ്റ്റർ ആണ് പ്രോഗ്രാം കൗണ്ടറും ഡേറ്റ പോയിന്ററും. അതിൽ പ്രോഗ്രാം കൗണ്ടറിൽ എന്തായിരിക്കും ഉണ്ടാവുക, നെക്സ്റ്റ് ഫെച്ച് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ എന്താണോ അതിന്റെ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. സോ ഓരോ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുമ്പോഴേക്ക് പ്രോഗ്രാം കൗണ്ടർ എന്താണ്, ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കും. സോ PC ഈസ് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റഡ് ആഫ്റ്റർ എവറി ഇൻസ്ട്രക്ഷൻ ബൈറ്റ് ഈസ് ഫെച്ച്ഡ്. പിന്നെ ഇവിടെ ഈ 8051 എടുക്കുകയാണെങ്കിൽ ഇതിലെ എല്ലാ രജിസ്റ്ററിനും ഒരു ഇന്റേണൽ അഡ്രസ് ഉണ്ടാവും.
ഇവിടെ മോസ്റ്റ്ലി എല്ലാ രജിസ്റ്റേഴ്സും ഒരു ഇന്റേണൽ റാമിന്റെ ഒക്കെ ഒരു പോർഷൻ തന്നെയായിരിക്കും രജിസ്റ്റർ ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടാവുക. കാരണം മൈക്രോ കൺട്രോളറിൽ വിത്തിൻ ഐ സി തന്നെ എന്തുണ്ട്, റാമും റോമും ഒക്കെ ഉണ്ട്. അതിൽ റാമില് ചില കുറച്ച് ചില പല പോർഷൻസ് ആണ് ഓരോ രജിസ്റ്റർ ആയിട്ടൊക്കെ അസൈൻ ചെയ്യുക. അപ്പൊ റാം മെമ്മറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിന്റെ ഓരോ ഓരോ മെമ്മറി ലൊക്കേഷന് ഓരോ ലൊക്കേഷനും അഡ്രസ് ഉണ്ടാവും. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന എല്ലാ രജിസ്റ്റേഴ്സിനും എന്തുണ്ടാവും, ഒരു പെർട്ടിക്കുലർ അഡ്രസ് ഉണ്ടാവും. ബട്ട് ഈ മൈക്രോ കൺട്രോളറിൽ 8051 ഇന്റേണൽ അഡ്രസ് ഇല്ലാത്ത ഒരേ ഒരു രജിസ്റ്റർ ആണ് പ്രോഗ്രാം കൗണ്ടർ. സോ പ്രോഗ്രാം കൗണ്ടർ ഇസ് ദ ഓൺലി രജിസ്റ്റർ ദാറ്റ് ഡസ് നോട്ട് ഹാവ് ഇന്റേണൽ അഡ്രസ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ് ഡേറ്റാ പോയിന്റ്. അപ്പൊ അതിന്റെ പേരിൽ തന്നെയുണ്ട്, ഡേറ്റ പോയിന്റ് ചെയ്യുന്നു. നമുക്ക് ആക്ച്വലി മെമ്മറി ഇപ്പൊ എക്സ്റ്റേണൽ മെമ്മറി എന്നൊക്കെ ഒരു ഡേറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് ഡേറ്റ പോയിന്റർ. നമുക്കൊരു പെർട്ടിക്കുലർ ഒരു എക്സ്റ്റേണൽ മെമ്മറി ഉണ്ട്, ആ എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് ഒരു ഡേറ്റ മൈക്രോ കൺട്രോളറിലേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ആ അതിനും എന്തുണ്ടാവും, ഒരു അഡ്രസ് ലൊക്കേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ യൂഷ്വലി ചെയ്യുക, ആ പെർട്ടിക്കുലർ അഡ്രസ് ഡേറ്റ പോയിന്ററിൽ സ്റ്റോർ ചെയ്യും, എന്നിട്ട് ആ ആ പെർട്ടിക്കുലർ ലൊക്കേഷനുള്ള ഡേറ്റ നമുക്ക് ഏതെങ്കിലും രജിസ്റ്ററിലേക്കൊക്കെ ഡയറക്റ്റ്ലി മൂവ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇപ്പൊ ഡേറ്റ പോയിന്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ് എന്താണോ ആ അഡ്രസ് ലൊക്കേഷനുള്ള ഡേറ്റയെ ഏ രജിസ്റ്ററിലേക്ക് അക്യുമുലേറ്ററിലേക്കൊക്കെ മൂവ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പഠിക്കുമ്പോൾ പഠിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെയാണ് ഡേറ്റ പോയിന്റർ യൂസ് ചെയ്യുക. സോ അപ്പൊ ഡേറ്റ പോയിന്റർ ബേസിക്കലി എന്തിനാണ് യൂസ് ചെയ്യുക, ഒരു എക്സ്റ്റേണൽ മെമ്മറി ഉണ്ടെന്ന് കരുതുക 8051, ആ എക്സ്റ്റേണൽ മെമ്മറിയിൽ ഡേറ്റ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഏത് അഡ്രസ് ലൊക്കേഷനുള്ള ഡേറ്റയാണ് ആക്സസ് ചെയ്യേണ്ടത്, ആ അഡ്രസ് ലൊക്കേഷൻ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് ഡേറ്റ പോയിന്റർ. സോ ഡേറ്റയെ പോയിന്റ് ചെയ്യുന്നു. അത് നമ്മൾ 8051 പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഡേറ്റ ആക്സസ് ചെയ്യണമെങ്കിലൊക്കെ അതിന്റെ അഡ്രസ് ലൊക്കേഷൻ ഡേറ്റ പോയിന്ററിൽ സ്റ്റോർ ചെയ്തിട്ടാണ് ആ പ്രോഗ്രാം ചെയ്യുക. അത് പ്രോഗ്രാം പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഡേറ്റ പോയിന്റർ ബേസിക്കലി എന്താണ്, ഒരു ഡേറ്റ ആക്സസ് ചെയ്യാനെങ്കിൽ ആ അതിന്റെ ലൊക്കേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ പോയിന്റർ യൂസ് ചെയ്യുക. ഈ ഡേറ്റ പോയിന്റർ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, DPH ആൻഡ് DPL. ഇപ്പൊ DP ഹയർ ബൈറ്റും DP ലോവർ ബൈറ്റും. ഇപ്പൊ ഓൾറെഡി നമ്മുടെ ഡേറ്റ പോയിന്റർ നമ്മൾ പറഞ്ഞു 16 ബിറ്റ് ആണ്. ഓക്കെ, 16 ബിറ്റ് എന്ന് വെച്ചാണ് 2 ബൈറ്റ്. അപ്പൊ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിലെ ലോവർ ബൈറ്റും ഹയർ ബൈറ്റും. ലോവർ ബൈറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് DPL, ഡേറ്റ പോയിന്റർ ലോവർ. ഹയർ ബൈറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ഡേറ്റ പോയിന്റർ ഹയർ, DPH. ഇനി ഈ ഡേറ്റ പോയിന്ററിന് ഒരുമിച്ച് ഒരു സിംഗിൾ ഇന്റേണൽ അഡ്രസ് ഇല്ല, ബട്ട് അവിടെ DPH-നും DPL-നും ഡിഫറെന്റ് ആയിട്ട് അഡ്രസ് ഉണ്ട്. ഇപ്പൊ DPH-ന് ഒരു മെമ്മറി ലൊക്കേഷൻ അഡ്രസ് ഉണ്ടാവും, DPL-നും എന്തുണ്ടാവും, ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ അഡ്രസ് ഉണ്ടാവും. കാരണം ഒരു മെമ്മറിയിലെ ഒരു പോർഷൻ അല്ലേ ഡേറ്റ പോയിന്റർ കൊടുക്കുക. അപ്പൊ ആ പെർട്ടിക്കുലർ എവിടെയാണ് കൊടുക്കുന്നത് അതിന്റെ അഡ്രസ് ലൊക്കേഷൻ ഉണ്ടാവും. ഇപ്പൊ DPH-ന് ഒരു ലൊക്കേഷൻ, DPL-ന് ഒരു ലൊക്കേഷൻ, അങ്ങനെയായിരിക്കും ഉണ്ടാവും. കാരണം നമ്മൾ യൂഷ്വലി എന്താണ് ഒരു 1 ബൈറ്റിനാണ് ഒരു മെമ്മറി ലൊക്കേഷൻ, ഇത് ടോട്ടലി 2 ബൈറ്റ് ഉണ്ടല്ലോ, അപ്പൊ 2 മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. പക്ഷെ പ്രോഗ്രാം കൗണ്ടറിന് ഇന്ത്യയിൽ അഡ്രസ് ഇല്ല, ബട്ട് ഡേറ്റ പോയിന്ററിന് അഡ്രസ് ഉണ്ട്, ബട്ട് 2 അഡ്രസ് ആയിക്കൊണ്ടാവുക, DPH-ന് ഒരു അഡ്രസ്സും DPL-ന് ഒരു അഡ്രസ്സും. ഈ നെക്സ്റ്റ് ഉള്ളതാണ് A and B രജിസ്റ്റേഴ്സ്. അത് നമ്മൾ മൈക്രോ പ്രോസസ്സറിൽ പഠിച്ച പോലെ തന്നെ 2 രജിസ്റ്റേഴ്സ് ഉണ്ട്, ദേ ആർ നോൺ ആസ് CPU രജിസ്റ്റേഴ്സ്. അപ്പൊ ആക്ച്വലി 8051 34 ജനറൽ പേർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ജനറൽ പേർപ്പസ് നമുക്ക് പ്രോഗ്രാമറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 34 ജനറൽ പേർപ്പസ്, അങ്ങനെ സ്പെഷ്യൽ ഫംഗ്ഷൻ ഒന്നും ഇല്ലാത്ത ജനറൽ പേർപ്പസ് ആയിട്ടുള്ള രജിസ്റ്റർ ഉണ്ട് 34. ഇതെന്താണ്, ഇതെല്ലാം ഒരു റാമിന്റെ ഒരു ഏരിയയാണ്. 34 ജനറൽ പേർപ്പസ് രജിസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതിൽ 2 എണ്ണമാണ് AMB. അപ്പൊ ടോട്ടലി 34 ജനറൽ പേർപ്പസ് രജിസ്റ്റർ ഉണ്ട്, അതിലെ 2 രജിസ്റ്റർ ആണ് A യും B യും. റിമൈനിങ് 32 ഇല്ലേ, ഈ 32 രജിസ്റ്ററിനെ റാമിന്റെ ഒരു 4 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Bank 0, Bank 1, Bank 2, Bank 3 എന്ന്. അത് നമ്മൾ റാമിൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും, അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഇപ്പൊ ഓർത്ത് വെക്കുക, മൊത്തത്തിൽ 34 ജനറൽ പർപ്പസ് രജിസ്റ്റർ ഉണ്ട്, അതിൽ 2 എണ്ണമാണ് A യും B യും. റിമൈനിങ് 32 എന്താണ്, 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ സെക്ഷനിൽ എത്ര ഉണ്ടാവും, 8 ബിറ്റ് ഉണ്ടാവും. സോ 4 എണ്ണമാകുമ്പോൾ എത്രയായി, ടോട്ടലി 32 ബിറ്റ്. അതിനെയാണ് എന്ത് ഡിനോട്ട് ചെയ്യുക, Bank 0, Bank 1, Bank 2, Bank 3 എന്ന് ഡിനോട്ട് ചെയ്യും. ഇതെല്ലാം എന്താണ്, റാമിന്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ ആണെങ്കിൽ അസൈൻ ചെയ്യുക. അപ്പൊ നമ്മൾ റാമിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഏത് പോർഷൻ ആണ് ഇത് ജനറൽ പർപ്പസ് രജിസ്റ്റർ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് റാമിന്റെ സ്ട്രക്ചറിൽ പഠിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്താണ്, A യും B യും ആണ്. സോ 8051 കണ്ടെയ്ൻസ് 34 ജനറൽ പർപ്പസ് രജിസ്റ്റർ, 2 of these രജിസ്റ്റേഴ്സ് ആർ A and B. ഇതെന്തിനാണ് യൂസ് ചെയ്യുക, നമ്മൾ 8085 പഠിച്ച പോലെ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഒക്കെ സ്റ്റോർ ചെയ്യാനാണ്. അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക, A യും B യും രജിസ്റ്റർ യൂസ് ചെയ്യുക. ഇനി അതർ 32 ആർ അറേഞ്ച്ഡ് ആസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ റാം. ഓക്കെ, ഇനി ഇതിൽ ഈ A രജിസ്റ്റർ അക്യുമുലേറ്റർ ആണ് മോസ്റ്റ് വേഴ്സറ്റൈൽ.
എയും ബിയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള എ ആണ്. കാരണം എ എല്ലാ ഫംഗ്ഷനും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അരിത്തമെറ്റിക്കൽ എല്ലാ ഇൻസ്ട്രക്ഷനും ലോജിക്കലിൽ എല്ലാ ഇൻസ്ട്രക്ഷന്റെയും റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 8051 ഇനി ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ മെമ്മറി ഉണ്ടെങ്കിൽ, ഇപ്പൊ ഏതെങ്കിലും എക്സ്റ്റേണൽ ഡിവൈസോ എക്സ്റ്റേണൽ മെമ്മറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഏതാണ് യൂസ് ചെയ്യുക? എ ആണ്. അതുപോലെ നമ്മൾ 8085 പഠിച്ചില്ലേ, ഒരു പോർട്ടിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യണമെങ്കിലും ഒരു പോർട്ടിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ അക്യുമുലേറ്റർ ത്രൂ ആണ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയും 8051 ഒരു എനി എക്സ്റ്റേണൽ ഏതെങ്കിലും ഒരു മെമ്മറി ആയിട്ടോ ഡിവൈസോ ആയിട്ടോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് ഡേറ്റ ട്രാൻസ്ഫറിന് യൂസ് ചെയ്യുന്ന ആരാണ്? അക്യുമുലേറ്റർ രജിസ്റ്റർ ആണ്. പ്ലസ് അതിനകത്ത് എന്താണ്, എല്ലാ മാത്തമാറ്റിക്കൽ അരിത്തമെറ്റിക്കൽ ലോജിക്കൽ എല്ലാ ഫംഗ്ഷൻസിനെയും റിസൾട്ട് സ്റ്റോർ ചെയ്യാനും അക്യുമുലേറ്റർ യൂസ് ചെയ്യും. ഇതില്ല കേട്ടോ ഈ സെന്റൻസ്. പിന്നെ ബി രജിസ്റ്റർ, ബി രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നതിലാണ് വിത്ത് എ രജിസ്റ്റർ. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെയുള്ള ഓപ്പറേഷൻ ഒക്കെ വരുമ്പോൾ എ രജിസ്റ്ററിന്റെ കൂടെ നമ്മൾ ഡേറ്റ റിസൾട്ട് സ്റ്റോർ ചെയ്യാനൊക്കെയാണ് ബി യൂസ് ചെയ്യുക. അപ്പൊ ബിക്ക് ആ ഒരു ഫംഗ്ഷനേ ഉള്ളൂ ജസ്റ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ. ഈ അരിത്തമെറ്റിക് ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോൾ ഡേറ്റ സ്റ്റോർ ചെയ്യാനും റിസൾട്ട് സ്റ്റോർ ചെയ്യാനാണ് ബി യൂസ് ചെയ്യുക. ഇനി അടുത്ത ഫ്ലാഗ് ആൻഡ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. ഇപ്പൊ ഫ്ലാഗ് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് കോൺസെപ്റ്റ് എന്ന്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫ്ലാഗ് എന്തിനാണ് യൂസ് ചെയ്യുക? അതൊരു 8-bit രജിസ്റ്റർ ആയിരിക്കും. അതിലേക്ക് നമുക്ക് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് നടക്കുമ്പോൾ, അതായത് അരിത്തമെറ്റിക്കൽ ആയിക്കോട്ടെ ലോജിക്കൽ ആയിക്കോട്ടെ എല്ലാ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ അതിന്റെ റിസൾട്ട് റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഫ്ലാഗ്. ഇപ്പൊ ഒരു ക്യാരി ഉണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗ് 1 ആവും, ഓക്സിലറി ക്യാരി ഉണ്ടെങ്കിൽ 1 ആവും, പാരിറ്റി ഉണ്ടെങ്കിൽ ഈവൻ പാരിറ്റി ആണോ ഓഡ് പാരിറ്റി ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 അല്ലെങ്കിൽ 0 ആവും. അപ്പൊ ഫ്ലാഗ് എങ്ങനെ ഒരു, നമ്മൾ അന്ന് പഠിച്ചു 8085 ഒരു RS ഫ്ലിപ്പ് ഫ്ലോപ്പ് പോലെയാണ്, ഒന്നുകിൽ സെറ്റ് ആവും അല്ലെങ്കിൽ റീസെറ്റ് ആവും, ഡിപ്പെൻഡ്സ് ഓൺ ദ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. അപ്പോൾ ഒരു രണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു, ഓരോ അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ നടക്കുമ്പോഴും അതിന്റെ റിസൾട്ട് ചിലപ്പോൾ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, ക്യാരി ഉണ്ടാവാം, 0 ആവാം, ഇങ്ങനെ പലതും നമ്മൾ പഠിച്ചിട്ടില്ലേ. അത് ആ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് എന്ത്, ഫ്ലാഗ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 8085. സിമിലർലി 8051 അത് തന്നെയാണ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിന്റെ റിസൾട്ട് റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഫ്ലാഗ്. ഈ 8051 4 മാത്ത് ഫ്ലാഗ് ഉണ്ട്, മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയിട്ട് 4 ഫ്ലാഗ് ഉണ്ട്, പിന്നെ ഒരു 3 ജനറൽ പർപ്പസ് യൂസർ ഫ്ലാഗും ഉണ്ടാവും. അപ്പൊ 8051 എന്നാണ് 4 മാത്തമാറ്റിക്കൽ ഫ്ലാഗും പിന്നെ ഒരു 3 ജനറൽ പർപ്പസ് യൂസർ ഫ്ലാഗും ആയിരിക്കും ഉണ്ടാവുക. ഈ ജനറൽ പർപ്പസ് യൂസർ ഫ്ലാഗ് വിച്ച് ക്യാൻ ബി സെറ്റ് ഓർ റീസെറ്റ് ബൈ പ്രോഗ്രാമർ. ഒരു പ്രോഗ്രാമറിന് ഇഷ്ടമുള്ള രീതിയിൽ അവർക്കൊരു പെർട്ടിക്കുലർ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഓരോ സിറ്റുവേഷനിലും ഏതെങ്കിലും ഒരു ഫ്ലാഗ് യൂസ് ചെയ്യണം. അവർക്ക് തന്നെ സെറ്റും റീസെറ്റും ചെയ്യേണ്ട ഫംഗ്ഷൻ ഒക്കെ വരും. ചിലപ്പോൾ എന്തെങ്കിലും ഇവന്റ് അവർക്ക് സ്റ്റോർ ചെയ്യാനോ എന്തെങ്കിലും അതിനെ ഡിനോട്ട് ചെയ്യാനോ എന്തെങ്കിലും ആവാം. അങ്ങനെ ഒരു ജനറൽ പർപ്പസ് ആയിട്ട് പ്രോഗ്രാമറിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഫ്ലാഗ് ഉണ്ട്. ഓക്കെ, ആ 3 ഫ്ലാഗ് ആണ് F0, GF0, GF1. അപ്പൊ ഇത് 3 എന്താണ്, ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ഇല്ല, അത് ജനറൽ പർപ്പസ് ആയിട്ടുള്ള ഫ്ലാഗ് ആണ്. അത് പ്രോഗ്രാമറിന് എന്റെ ഒരു ഡിസൈഡ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും, F0 GF0 GF1. പക്ഷെ 4 മാത്ത് ഫ്ലാഗ് ഉണ്ട്, അതെന്താണ്, അത് വേണമെങ്കിൽ പ്രോഗ്രാമിന് സെറ്റും റീസെറ്റും ഒക്കെ ചെയ്യാം, ബട്ട് എന്താണ് ഇതിലെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് സെറ്റും റീസെറ്റും ഓട്ടോമാറ്റിക്കലി തന്നെ ആവുന്നുണ്ട് മാത്ത് ഫ്ലാഗ്. അപ്പൊ അതിൽ ഏതൊക്കെയാണുള്ളത്, ക്യാരി, ഓക്സിലറി ക്യാരി, ഓവർഫ്ലോ, പാരിറ്റി. അപ്പൊ ഇതിൽ ഓരോന്നും നമ്മൾ എന്താണ് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. 8085 ഫ്ലാഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ അത് കേട്ട് പഠിച്ചാൽ മതി, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ. ഇനി ഈ ഫ്ലാഗ് എന്ന് പറഞ്ഞൊരു രജിസ്റ്റർ ആക്ച്വലി ഇല്ല. മറ്റേ 8085 ഫ്ലാഗ് എന്ന് പറഞ്ഞ 8-bit രജിസ്റ്റർ ഉണ്ട്. ബട്ട് ഇവിടെ 8051 ഫ്ലാഗ് വേറെ ഒരു 2 രജിസ്റ്ററിന്റെ അണ്ടറിലായിട്ട് തന്നെ വരുന്നതാണ്. ആ 2 രജിസ്റ്റർ ആണ് PSW PCON. PSW PCON. അപ്പൊ ഈ PCON നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. PSW PCON എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ ഇപ്പൊ നമുക്ക് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ നമുക്ക് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു 8-bit രജിസ്റ്റർ അല്ല. ഇവിടെ ആക്ച്വലി ഇത്രയും ഫ്ലാഗ് ഉണ്ട്, അത് ഈ PSWന്റെയും PCON ഭാഗമായിട്ടാണ്, അതിന്റെ ഉള്ളിൽ തന്നെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഫ്ലാഗ്. സോ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്, അത് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് അത് ഒരു രജിസ്റ്റർ ആണ്. ഈ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ പേര് കേൾക്കുമ്പോൾ എടുത്തില്ലേ, പ്രോഗ്രാമിന്റെ സ്റ്റാറ്റസ് കാണിക്കുന്ന ഒരു വേർഡ് ആണ്. അപ്പൊ പ്രോഗ്രാമിന്റെ സ്റ്റാറ്റസ് തന്നെയല്ലേ നമ്മുടെ ഈ ഫ്ലാഗ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് PSWന്റെ അണ്ടറിൽ തന്നെ എന്ത് വരുന്നത്, ഫ്ലാഗും വരുന്നത്. അപ്പൊ PSW എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക, മാത്ത് ഫ്ലാഗ് എല്ലാം ഉണ്ടാവും, പിന്നെ യൂസർ പ്രോഗ്രാം ഫ്ലാഗ് F0 ഉണ്ടാവും. ഓക്കെ, നമ്മൾ പറഞ്ഞ 4 മാത്തമാറ്റിക്കൽ ഫ്ലാഗും പിന്നെ F0 PSW കൂടെ ചേരുന്നതാണ് ഇത് ഈ PSW.
PSW ഫംഗ്ഷൻ എന്താണ്? പ്രോഗ്രാം സ്റ്റാറ്റസ് കാണിക്കാനുള്ള ഫംഗ്ഷൻ ആണ്. അതിനുള്ളിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? നമ്മൾ ഈ പഠിച്ച നാല് മാത് ഫ്ലാഗ് ഉണ്ടാവും, പിന്നെ ഒരു യൂസർ പ്രോഗ്രാം ഫ്ലാഗ് എഫ് നോട്ടും ഉണ്ടാവും, പിന്നെ രണ്ട് ഫ്ലാഗിൽ ഉള്ള യൂസർ ഫ്ലാഗ് ജി എഫ് നോട്ടും ജി എഫ് എണ്ണും. അതായിരിക്കും ഈ പി സി ഒ എൻ എന്നുള്ള ഒരു രജിസ്റ്റർ. പി സി ഒ എൻ ഒരു സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ ആണ്. ആ രജിസ്റ്ററിലെ രണ്ട് ബിറ്റ് ആണ് ജി എഫ് നോട്ടും ജി എഫ് എണ്ണും. അത് യൂസ് ചെയ്യേണ്ടപ്പോൾ ആ രജിസ്റ്ററിലെ ആ പെർട്ടിക്കുലർ ബിറ്റിനെ നമുക്ക് സെറ്റ് അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ആ പി സി ഒ എൻ പഠിക്കുമ്പോൾ അതിൽ നമ്മൾ കാണാൻ പറ്റും. പിന്നെ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിൽ എന്താണുള്ളത് നോക്കാം. ഇതാണ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്, പി എസ് ഡബ്ല്യു എന്ന് വെച്ചാൽ ഇതാണ്. അപ്പൊ അതിന്റെ സീറോത്ത് പൊസിഷൻ തൊട്ട് സെവൻത്ത് പൊസിഷൻ വരെ ഒരു 8 ബിറ്റ് രജിസ്റ്റർ ആണ്. ഈ രജിസ്റ്ററിന്റെ സീറോത്ത് പൊസിഷൻ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? പാരിറ്റി ഫ്ലാഗ് ആണ്. ഇത് നമുക്കിപ്പോ റിസർവ്ഡ് ആണ്, യൂസ് ചെയ്യാത്തതാണ്. അത് ഫസ്റ്റ് പൊസിഷനുള്ള എന്താണ് ഓവർഫ്ലോ ഫ്ലാഗ്. പിന്നെ സെക്കൻഡും തേർഡും, അതാണ് സെക്കൻഡും തേർഡും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് നോട്ടും ആർ എസ് വണ്ണും. എന്റെ ഫുൾ ഫോം രജിസ്റ്റർ സെലക്ട് എന്നാണ്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഇപ്പൊ റാമിന്റെ കേസിൽ റാമിൽ എന്താണ് നാല് രജിസ്റ്റർ ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ബാങ്ക് സീറോ, ബാങ്ക് വൺ, ബാങ്ക് ടു, ബാങ്ക് ത്രീ. ഇതെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു 32 രജിസ്റ്റേഴ്സ് ആണ്. നമുക്ക് ജനറൽ പർപ്പസ് ആയിട്ട് പ്രോഗ്രാമറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 32 രജിസ്റ്റേഴ്സ് ആണ്. അതിൽ ഓരോ 8 ബിറ്റ് രജിസ്റ്ററിനെയും ഓരോ ബാങ്കിലായിട്ട് ഡിവൈഡ് ചെയ്ത് മൊത്തത്തിൽ എന്താണ് 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ അതിൽ കറന്റ്ലി ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത് ഏത് ബാങ്കാണ്, സീറോ ആണോ, വൺ ആണോ, ടു ആണോ, ത്രീ ആണോ എന്നൊക്കെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ രജിസ്റ്റർ സെലക്ട് ബിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു പി എസ് ഡബ്ല്യു എന്ന് വെച്ചാൽ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ആണ്. അതിൽ ഓൾറെഡി ബാക്കി എല്ലാ മാത് ഫ്ലാഗും എഫ് നോട്ടും ഉണ്ട്. പിന്നെ ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഏത് ബാങ്ക് ആണെന്ന് ഡിനോട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പി എസ് ഡബ്ല്യു. അപ്പൊ ഈ ആർ എസ് വണ്ണും ആർ എസ് നോട്ടും സീറോ സീറോ ആണെങ്കിൽ രജിസ്റ്റർ ബാങ്ക് സീറോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 101 ആണെങ്കിൽ ബാങ്ക് 1, 10 ആണെങ്കിൽ ബാങ്ക് 2, 11 ആണെങ്കിൽ ബാങ്ക് 3 എന്നാണ് മീനിങ്. ഓക്കെ, ഇതാണ്. പിന്നെ എന്താണ് പി എസ് ഡബ്ല്യുവിന്റെ അടുത്ത എന്തായിരിക്കും? എഫ് നോട്ടും എ സിയും ക്യാരി ഫ്ലാഗും. അപ്പൊ എന്താണ് ഇത്? 0, 1, സോറി ആ നമ്പർ മറിപ്പോയിട്ട്, 2, 3, 4, 5, 6, 7. അതിൽ സീറോത്ത് പൊസിഷൻ പാരിറ്റി ആണ്, 1 യൂസ് ചെയ്യുന്നില്ല, 2 ഓവർഫ്ലോ, 3 ഉം 4 ഉം എന്താണ് ആർ എസ് 1 ആർ എസ് നോട്ട് ആണ്. അത് രജിസ്റ്റർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് 0, 0, 0, 1, 1, 0, 1, 1 ഏത് കോമ്പിനേഷൻ ആവാം കറസ്പോണ്ടിങ് ദ ബാങ്ക് സെലക്ഷൻ. പിന്നെ എഫ് നോട്ട് ജനറൽ പർപ്പസ് ഫ്ലാഗ് ആണ്. 6th പൊസിഷൻ ഉള്ളത് ഓക്സിലറി ക്യാരി, 7th ക്യാരി. പിന്നെ പാരിറ്റി ഫ്ലാഗ് ഒക്കെ നമുക്കറിയാം, 1 ആണെങ്കിൽ ഓഡ് പാരിറ്റി, 0 ആണെങ്കിൽ ഈവൻ പാരിറ്റി. ഇനി ഇതെല്ലാം ബിറ്റ് അഡ്രസ്സബിൾ ആണ്. ഇത് ഈ പറയുന്ന എല്ലാ രജിസ്റ്ററിനും എന്തുണ്ടാവും? അഡ്രസ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്താ പി സിക്ക് മാത്രമേ ഉള്ളൂ, പ്രോഗ്രാം കൗണ്ടറിന് മാത്രമേ ഉള്ളൂ അഡ്രസ്സ് ഇല്ലാത്തത്, ബാക്കി എല്ലാത്തിനും അഡ്രസ്സ് ഉണ്ടാവും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് ഡബ്ല്യുവിന് മൊത്തത്തിൽ ഒറ്റ അഡ്രസ്സ് അല്ല, ഇവിടുത്തെ ഓരോ ബിറ്റിനും അഡ്രസ്സ് ഉണ്ടാവും. അത് 8051 അടുത്തൊരു പ്രത്യേകതയാണ്, നമുക്ക് മെമ്മറിയിൽ പഠിക്കും. അതില് ബൈറ്റ് അഡ്രസ്സബിൾ ഏരിയ ഉണ്ട്, ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ ഉണ്ട്. നമ്മളെ മൈക്രോപ്രോസറിലൊക്കെ ഓരോ ബൈറ്റിനും അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഒരു മെമ്മറിയിൽ ഒരു ബൈറ്റ് സ്റ്റോർ ചെയ്യുന്നിടത്ത് ഒരു ആ ലൊക്കേഷൻ ഒരു പെർട്ടിക്കുലർ അഡ്രസ് എന്നാണ്. ഓരോ ബൈറ്റിനെയും ഡിനോട്ട് ചെയ്യാനാണ് അഡ്രസ് ഉള്ളത്. പക്ഷെ ഇവിടെ ചില ഏരിയയിൽ, എല്ലാ ഏരിയയിലില്ല, മെമ്മറിയുടെ ചില ഏരിയ ബിറ്റ് അഡ്രസ്സബിൾ ആണ്, ഓരോ ബിറ്റിനും അഡ്രസ്സ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് പെടുന്നതാണ് പി എസ് ഡബ്ല്യു. പി എസ് ഡബ്ല്യുയിൽ ഓരോ ബിറ്റിനും ഈ സീറോത്ത് പൊസിഷൻ തൊട്ട് സെവൻത് പൊസിഷൻ വരെയുള്ള ഓരോ ബിറ്റിനും സെപ്പറേറ്റ് അഡ്രസ്സ് കൊടുക്കാൻ പറ്റും. ഇനി അടുത്താണ് സ്റ്റാക്കും സ്റ്റാക്ക് പോയിന്ററും. അത് ഓൾറെഡി മൈക്രോപ്രോസസ്സിൽ പഠിച്ച പോലെ തന്നെ സ്റ്റാക്ക് എന്താണ്? ഇന്റേണൽ റാമിന്റെ ഒരു പാർട്ടാണ്. മറ്റേ മൈക്രോപ്രോസസ്സിൽ ആണെങ്കിൽ ഇന്റേണൽ റാം ഇല്ല, എക്സ്റ്റേണലി ഒരു മെമ്മറി ഇന്റർഫേസ് ചെയ്യാണ്. ആ മെമ്മറിയുടെ ഒരു പോർഷൻ ആണ് സ്റ്റാക്ക് ആയിട്ട് അസൈൻ ചെയ്യുക. ഇവിടെ ഇന്റേണൽ റാം ഉണ്ട്, ആ റാമില് നമുക്കൊരു പെർട്ടിക്കുലർ പോർഷൻ സ്റ്റാക്ക് ആയിട്ട് അസൈൻ ചെയ്യാൻ പറ്റും. അവിടെ ഡേറ്റ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ സ്റ്റാക്ക് പോയിന്റർ എന്തായിരിക്കും? ഒരു 8-bit രജിസ്റ്റർ ആണ്. ഇതിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഏറ്റവും ലാസ്റ്റ് ഡേറ്റ സ്റ്റാക്ക് എവിടെയാണ് സ്റ്റോർ ചെയ്തത്, അതാണ് അതിന്റെ ലൊക്കേഷൻ ആയിരിക്കും സ്റ്റാക്ക് പോയിന്റിൽ ഉണ്ടാവുക. സോ 8-bit രജിസ്റ്റർ യൂസ് ടു സ്റ്റോർ ദ അഡ്രസ് ഓഫ് ടോപ്പ് ഓഫ് സ്റ്റാക്ക്. അപ്പൊ ഈ സ്റ്റാക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്, അത് കാണാത്തത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് പഠിക്കുക. അപ്പൊ നമുക്കൊരു മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ലൊക്കേഷൻ സ്റ്റാക്ക് ആയിട്ട് അസൈൻ ചെയ്യാം. ഇപ്പൊ നമുക്ക് 2001 2002 ഇങ്ങനെ 3, 4 ഇങ്ങനെ സ്റ്റാക്ക് ആയിട്ട് അസൈൻ ചെയ്യാം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മളൊരു ഡേറ്റ അവിടേക്ക് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ സ്റ്റാക്ക് പോയിന്റ് എന്താണ് ഇൻക്രിമെന്റ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുക. കാരണം ഇപ്പൊ 3 വരെ ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ സ്റ്റോർ ചെയ്ത് 2003 ആണെങ്കിൽ ഇതിനെ പറയുന്നതാണ് ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന് പറയും.
ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന് വെച്ചാണ് ഏറ്റവും ലാസ്റ്റ് ഡേറ്റ സ്റ്റോർ ചെയ്ത ലൊക്കേഷൻ ആണ് ടോപ്പ് ഓഫ് സ്റ്റാക്ക്. അതിന്റെ അഡ്രസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, സ്റ്റാക്ക് പോയിന്റിൽ ഉണ്ടാവുക. അപ്പൊ സ്റ്റാക്ക് പോയിന്റിൽ എപ്പോഴും നോക്കിയാൽ എന്തായിരിക്കും ഉണ്ടാവുക, സ്റ്റാക്കിൽ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ സ്റ്റോർ ചെയ്ത മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്കൊരു ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ വീണ്ടും എന്താണ്, സ്റ്റാക്ക് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യും, അടുത്ത ലൊക്കേഷനിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യും, വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യും, അടുത്ത ലൊക്കേഷനിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യും. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഇൻക്രിമെന്റ് ചെയ്ത് 2006ലാണ് ഒരു ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്തെന്ന് വിചാരിക്കുക. ഇനി സ്റ്റാക്കിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യണമെങ്കിൽ, അവിടെ നിന്ന് റീഡ് ചെയ്ത് എടുക്കണമെങ്കിൽ, നമ്മൾ ഓൾറെഡി പഠിച്ചു സ്റ്റാക്ക് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ഏറ്റവും ലാസ്റ്റ് എടുത്ത ഡേറ്റയാണ് ഫസ്റ്റ് എടുക്കാൻ പറ്റുക, അല്ലാണ്ട് ഈ ഇടയ്ക്കുള്ള ഡേറ്റ ഓർഡർ അല്ലാണ്ടൊന്നും അവിടെ നിന്ന് റിട്രീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വീണ്ടും ഇവിടെ നിന്ന് സ്റ്റാക്കിൽ നിന്ന് ഡേറ്റ എടുക്കണമെങ്കിൽ എന്തായിരിക്കും, ഏറ്റവും ടോപ്പിൽ ഓൾറെഡി ഒരു ഡേറ്റ ഉണ്ട്, ആ ഡേറ്റ ആദ്യം എടുക്കണം, പിന്നെ അടുത്ത ഡേറ്റ വേണമെങ്കിൽ വീണ്ടും ഡിക്രിമെന്റ് ചെയ്യണം. അപ്പൊ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ സ്റ്റാക്ക് പോയിന്റ് എന്ത് ചെയ്യുന്നു, ഇൻക്രിമെന്റ് ചെയ്തിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുക. ഡേറ്റ റിട്രീവ് ചെയ്യുമ്പോൾ ആദ്യം ഡേറ്റ റിട്രീവ് ചെയ്യുന്നു, ദെൻ അതിനെ ഒന്ന് ഡിക്രിമെന്റ് ചെയ്ത് വെക്കുന്നു. കാരണം ഇപ്പൊ 2006ലാണ് ഡേറ്റ ഉള്ളതെങ്കിൽ ആ ഡേറ്റയാണ് നമ്മളിപ്പോൾ റിട്രീവ് ചെയ്തെടുത്തത്. പിന്നെ സ്റ്റാക്ക് പോയിന്റ് എന്താണ്, ഇനിയിപ്പോ 2006 ഡേറ്റ ഇല്ല, പിന്നെ എന്താണ് തൊട്ടടുത്ത ലൊക്കേഷൻ 2005ലാണ് ഡേറ്റ, ഇതാണിപ്പോ സ്റ്റാക്കിന്റെ ഏറ്റവും ടോപ്പിലുള്ള പോർഷൻ. അപ്പോ സ്റ്റാക്ക് പോയിന്റിൽ എന്തായിരിക്കും ഉണ്ടാവേണ്ടത്, 2005 അല്ലേ ഉണ്ടാവേണ്ടത്, 6 ഡേറ്റ് ഓൾറെഡി എടുത്തു. അപ്പൊ സ്റ്റാക്ക് പോയിന്റ് എന്താണ്, ഓട്ടോമാറ്റിക്കലി ഡിക്രിമെന്റ് ആവും. സോ 8051 മൈക്രോ കൺട്രോളർ എന്താണ്, ഒരു സ്റ്റാക്കിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ എന്താണ്, സ്റ്റാക്ക് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്തു ബിഫോർ സ്റ്റോറിംഗ് ഡേറ്റ. ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ, സ്റ്റാക്ക് പോയിന്റർ ഇൻക്രിമെന്റ് ബിഫോർ സ്റ്റോറിംഗ് ഡേറ്റ. അതുപോലെ ഡേറ്റ റിട്രീവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ആദ്യം ഡേറ്റ റീഡ് ചെയ്യും, ദെൻ സ്റ്റാക്ക് പോയിന്റർ ഡിക്രിമെന്റ് ചെയ്യും. അടുത്ത അവൈലബിൾ ബൈറ്റ് ഓഫ് സ്റ്റോർ ഡേറ്റ എവിടെയാണെന്ന് പറയാൻ അവിടേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഡിക്രിമെന്റ് ചെയ്ത് വെക്കും. അതാണ് സ്റ്റാക്ക് പോയിന്റർ യൂസ് ചെയ്യുന്നത്. അടുത്തത് എന്താണ്, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണ്. ഇനി ഇവിടെ ജനറൽ പേർപ്പസ് ആയിട്ടുള്ള കുറെ രജിസ്റ്റേഴ്സ് ഒക്കെ പോലെ തന്നെ 8051 കുറെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, മൈക്രോ പ്രോസസറിലെ ഇപ്പൊ ഇന്ററപ്റ്റിന് വേണ്ടിയിട്ടും സീരിയൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ, ടൈമർ കൗണ്ടർ, ഇതിനൊക്കെ വേണ്ടിയിട്ട് മൈക്രോ പ്രോസസറിൽ ഇന്റർഫേസിംഗ് ഐ സി ആണ്, എക്സ്റ്റേണലി വേറെ ഐ സി കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ബട്ട് ഇവിടെ എന്താണ്, വിത്തിൻ ഐ സി തന്നെ ഇതിനുള്ള എല്ലാ ഓപ്പറേഷനുള്ള ഫംഗ്ഷൻസ് ഇതിനുള്ളിൽ തന്നെയുണ്ട്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന കുറച്ച് രജിസ്റ്റർ, ഓരോ ഇപ്പൊ ഇന്ററപ്റ്റിന് യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ഉണ്ട്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ഉണ്ട്, ടൈമർ കൗണ്ടറിന് യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ഉണ്ട്. ആ ഓപ്പറേഷനൊക്കെ കൺട്രോൾ ചെയ്യാനും അതിന് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ കുറെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിന് ഷോർട്ട് ആയിട്ട് SFR എന്ന് പറയും. ഇതും എന്താണ്, നമ്മുടെ റാമിന്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ ആണ് SFR ആയിട്ട് അസൈൻ ചെയ്യുക. അതിൽ 802.FFH വരെയുള്ള ആ റേഞ്ചിലുള്ള അഡ്രസ് ലൊക്കേഷനൊക്കെയാണ് യൂസ് ചെയ്യുക. അത് നമ്മൾ ആ മെമ്മറിയുടെ അഡ്രസ് ലൊക്കേഷൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത്രയാണ് ഇവിടെയുള്ള സ്പെഷ്യൽ പേർപ്പസ് രജിസ്റ്റർ. അപ്പൊ അതിൽ ആദ്യത്തെ രണ്ടെണ്ണമാണ് IE IP. അതിന്റെ ഫുൾ ഫോം എന്താണ്, ഇന്ററപ്റ്റ് എനേബിൾ കൺട്രോളും ഇന്ററപ്റ്റ് പ്രയോറിറ്റി. അപ്പൊ ഇന്ററപ്റ്റ് എനേബിൾ കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്, ഇന്ററപ്റ്റിനെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇന്ററപ്റ്റ്സ് ഇവിടെ ഉണ്ടാവും. പ്രോസസറിലൊക്കെ പഠിച്ചുകൊള്ളതിന് കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇന്ററപ്റ്റ്സ് ഉണ്ടാവും, അതിനെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്ററപ്റ്റ് തന്നെ ചിലതിനെ ഏതിനെയാണ് ഹയസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്, ലോവസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇന്ററപ്റ്റ് പ്രയോറിറ്റി. ഇത് രണ്ടുമാണെന്ത് ഇന്ററപ്റ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് രജിസ്റ്റേഴ്സ്. പിന്നെ ഉള്ളതാണ്, പിന്നെ സീരിയൽ ഔട്ട്പുട്ട് ഫംഗ്ഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് രജിസ്റ്റർ ആണ് SBUFഉം SCON. SBUF മീൻസ് സീരിയൽ പോർട്ട് ഡേറ്റാ ബഫർ, SCON എന്താണ് സീരിയൽ പോർട്ട് കൺട്രോൾ. സീരിയൽ പോർട്ട് ഡേറ്റ ബഫർ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ആയിട്ട് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ സീരിയലി ഡേറ്റ സെൻഡ് ചെയ്യണം, സീരിയലി ഡേറ്റ റിസീവ് ചെയ്യണം. അപ്പൊ സെൻഡ് ചെയ്യുന്ന റിസീവ് ചെയ്യുന്ന ഡേറ്റയൊക്കെ ഒരു ബഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്ഷൻ ആണ്, രജിസ്റ്റർ ആണ് സീരിയൽ പോർട്ട് ഡേറ്റ ബഫർ. ഇൻപുട്ട് ബഫറും ഔട്ട്പുട്ട് ബഫറും ഒക്കെ ഉണ്ടാവും. പിന്നെ സീരിയൽ പോർട്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ റിലേറ്റഡ് ഫംഗ്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് SCON. പിന്നെ ഉള്ളതാണ് ടൈമർ കൗണ്ടറിന് വേണ്ടിയിട്ടുള്ളതാണ് ബാക്കിയെല്ലാം. അതിൽ ടൈമർ കൗണ്ടർ കൺട്രോൾ ചെയ്യുന്നത്, ടൈമർ കൗണ്ടർ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്, അതിനെ കൺട്രോൾ ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ആണ് ഇത് രണ്ടും. അപ്പൊ ടൈമർ കൗണ്ടറിന്റെ കൺട്രോൾ ആണ് TCON, അതുപോലെ ടൈമർ കൗണ്ടറിന്റെ ഏതൊക്കെ മോഡാണെന്നൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ 8255 പഠിച്ചപോലെ തന്നെ മോഡ് 0, മോഡ് 1, മോഡ് 2 എന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട് ടൈമർ കൗണ്ടറിന്, അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് TMOD. അടുത്താണ് ടൈമർ. ഇപ്പൊ ടൈമർ ആക്ച്വലി ഇവിടെ രണ്ട് ടൈമർ ഉണ്ട്, TIMER 0 ഉണ്ട്, TIMER 1 ഉണ്ട്. ഈ TIMER 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 16-bit രജിസ്റ്റർ ആണ്, TIMER 0. ആ 16-bit രജിസ്റ്ററിന്റെ ലോവർ പോർഷൻ ഈസ് നോൺ ആസ് TIMER 0 ലോവർ പോർഷൻ എന്നാണ് TL 0 ആണ്, ഹയർ ബൈറ്റിന് എന്ന് പറയും TH 0. അപ്പൊ TIMER 0 അത് ടോട്ടലി 16-bit ആണ്, അതിലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെന്ന് വിചാരിക്കാം, അതിന്റെ ലോവർ ബൈറ്റും ഹയർ ബൈറ്റും. ലോവർ ബൈറ്റ് ഇസ് ഡിനോട്ടഡ് ആസ് TL0, ഹയർ ബൈറ്റ് ഇസ് ഡിനോട്ടഡ് ആസ് TS0. അതുപോലെ തന്നെ T1 ലും
ടി വണ്ണിൽ എന്തായിരിക്കും? ടൈമർ വണ്ണിന്റെ ലോവർ ബൈറ്റ് ടി എൽ വൺ, ടൈമർ വണ്ണിന്റെ ഹയർ ബൈറ്റ് ടി എച്ച് വൺ. അതാണ് ഇത് ഇത്രയും ടി എൽ നോട്ട്, ടി എച്ച് നോട്ട്, ടി എൽ വൺ, ടി എച്ച് വൺ. പിന്നെ ഉള്ളതാണ് പവർ കൺട്രോൾ, പി സി ഒ മീൻസ് പവർ കൺട്രോൾ. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, നമ്മുടെ ഫ്ലാഗ് രജിസ്റ്ററിലെ രണ്ടെണ്ണം പി സി ഒ എല്ലാം ഉള്ളതെന്ന് പറഞ്ഞില്ലേ? ഏതൊക്കെയാണ്? ജി എഫ് നോട്ടും ജി എഫ് വണ്ണും എവിടെയായിരിക്കും ഉണ്ടാവുക? പവർ കൺട്രോൾ രജിസ്റ്ററിലായിരിക്കും. പവർ കൺട്രോൾ രജിസ്റ്ററിന്റെ ഉള്ളിലുള്ളത് ജി എഫ് നോട്ടും ജി എഫ് വണ്ണും ഉണ്ടാവും. പിന്നെ അതിനകത്തൊരു പവർ ഡൗൺ ബിറ്റ്, ഐഡിയൽ മോഡ് ബിറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഉണ്ടാവും. അങ്ങനെ പവർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഉള്ളതാണ് പവർ കൺട്രോൾ. അപ്പൊ ഈ രജിസ്റ്ററിന്റെ ഒക്കെ ഓരോ എല്ലാം എന്താണ്, 8-bit രജിസ്റ്റേഴ്സ് ആണ് ഇതെല്ലാം. അപ്പൊ ആ 8-bit രജിസ്റ്റേഴ്സ് വെച്ചാൽ അതിൽ ഓരോ ബിറ്റും ഓരോരോ കാര്യത്തിനാക്കി ഡിനോട്ട് ചെയ്യുക. അപ്പൊ അതെല്ലാം നമുക്ക് പഠിക്കണം, ഓരോ രജിസ്റ്ററും എന്തിനൊക്കെയാണ് ഡിനോട്ട് ചെയ്യുക. ആദ്യം നമുക്കുള്ളത് പ്രോഗ്രാം കൗണ്ടറും ഡേറ്റാ പോയിന്ററും. പ്രോഗ്രാം കൗണ്ടർ എന്തിനാണ്? നെക്സ്റ്റ് നമ്മൾ ഫെച്ച് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ ലൊക്കേഷൻ എന്താണെന്ന് സ്റ്റോർ ചെയ്യാനാണ് പ്രോഗ്രാം കൗണ്ടർ. ഡേറ്റാ പോയിന്റർ എന്താണ്? എക്സ്റ്റേണൽ ഡേറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ അതിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതാണ് ഡേറ്റാ പോയിന്ററിൽ. ഇനി എയും ബിയും രണ്ട് രജിസ്റ്റർ ഉണ്ട്, അതെല്ലാം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എ എന്താണ്? ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ടിയും യൂസ് ചെയ്യും. പിന്നെ ഫ്ലാഗ്സ് ഉണ്ട്, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ഉണ്ട്. ഫ്ലാഗ് എന്താണ്? 4 മാത് ഫ്ലാഗ് ഉണ്ടാവും, 3 ജനറൽ പർപ്പസ് ഫ്ലാഗ് ഉണ്ടാവും. ഇത് ഒരു സ്പെഷ്യൽ രജിസ്റ്റർ അല്ല, അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ആണ്. പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിൽ എന്തൊക്കെയാണുള്ളത്? ഈ 4 മാത് ഫ്ലാഗ് ഉണ്ടാവും, നെഫ് നോട്ട് യൂസർ ഫ്ലാഗ് ഉണ്ടാവും, പിന്നെ രജിസ്റ്റർ സെലക്ട് ബിറ്റ് ഉണ്ടാവും. പിന്നെ സ്റ്റാക്കും സ്റ്റാക്ക് പോയിന്ററും. സ്റ്റാക്ക് പോയിന്ററിൽ എന്താണ്? നമ്മുടെ ടോപ്പ് ഓഫ് സ്റ്റാക്കിന്റെ അഡ്രസ് ലൊക്കേഷൻ ആയിരിക്കും സ്റ്റാക്ക് പോയിന്ററിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ എങ്ങനെയാണ്, ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ സ്റ്റാക്ക് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡേറ്റ റിട്രീവ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് പോയിന്റർ ഡിക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മൈക്രോ പ്രോസസ്സർ നമ്മൾ തിരിച്ചല്ലേ പഠിച്ചത്? അപ്പൊ അത് ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ സ്റ്റാക്ക് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്ത് പോവുകയാണ്, ഡേറ്റ റിട്രീവ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ഡിക്രിമെന്റ് ചെയ്ത് ഡിക്രിമെന്റ് ആണ് പോവുക. പിന്നെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണ് ഇത്രയും രജിസ്റ്റർ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ മെമ്മറി സെക്ഷൻ, റാമും റോമും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.